പഴയ രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കറി വയ്ക്കാൻ പാകത്തിന് നമുക്കത് ഉപയോഗിക്കാം. ഡ്രയറിന്റെ ഏറ്റവും പുതിയ ടെക്നോളജി ഡീഹൈഡ്രേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യൂട്യൂബിലൂടെ ഇതുപോലെ നിരവധി ഡ്രയറുകളുടെ വീഡിയോ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ധാരാളം ഓർഡറുകളാണ് ഇതിനോടകം ടെക്നോളജിയുടെ സമയത്ത് ലഭിക്കുകയും ചെയ്തത്. അപ്പൊ അത് ഏറ്റെടുത്ത പ്രേക്ഷകരിൽ എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. പലരെയും ഞാൻ നേരിട്ട് വിളിക്കുകയുണ്ടായി, അവരെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. ഇപ്പൊ അത് ഏറ്റവും ക്യൂട്ട് ആയിട്ട് കീഴിൽ നമുക്ക് കിച്ചണിലൊക്കെ വയ്ക്കാവുന്ന മൈക്രോ ഓവൻ ഒക്കെ വയ്ക്കുന്ന പോലെ ഒരു കുഞ്ഞൻ ഡ്രയർ അതുപോലെ തന്നെ വയ്ക്കാവുന്നതാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത, കൊണ്ടു നടക്കാവുന്നതാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കണമെങ്കിലൊന്നും ഒരാളുടെയും സഹായം വേണ്ട. ഒരു വീട്ടിലേക്ക് എന്തുകൊണ്ടും, അതായത് കുറച്ചിപ്പോ ഇറച്ചിയാണെങ്കിലോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എന്ത് സാധനവും ഡ്രൈ ആക്കി പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ ഒരു വീട്ടിലൊരു പ്ലാവ് ഉണ്ടെങ്കിൽ അതിനകത്ത് വീഴുന്ന മുഴുവൻ ചക്കയും നമുക്ക് മറ്റൊരു സമയത്തേക്ക്, അതായത് ഒരു ഇത് ഇല്ലാത്ത സീസണിലേക്ക് മാറ്റി വെക്കാവുന്ന അത്ര ഉപകാരപ്രദമായ ഒരു ഡ്രയറാണ് ഇപ്പോ ഇൻഫ്ര അവതരിപ്പിച്ചിരിക്കുന്നത്. മിനി മോഡലാണ്, വളരെ സിമ്പിളാണ്. കാരണം ഇത് കൊണ്ടുനടക്കാൻ എളുപ്പമാകണ്ട. ഇത് വളരെ ഇതാണ്, കംപ്ലീറ്റ് സ്റ്റീലാണ്. ഇത് ഡീഹൈഡ്രേഷനിൽ നന്നായി വർക്ക് ചെയ്യുന്നതാണ്. നമുക്കിത് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നമ്മളിത് പഴം നമ്മളിത് ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതാണ് പഴം നമ്മൾ ഏത്തപ്പഴം എടുത്താൽ ഒരു 18 മണിക്കൂർ കഴിയുമ്പോൾ ഡ്രൈ ആയി നന്നായിട്ട് കിട്ടും. അതിൻ്റെ കളറോ ഇതൊന്നും മാറുന്നില്ല. അപ്പോൾ നമ്മൾ പഴങ്ങളെല്ലാം നമുക്ക് ഡ്രൈ ആയിട്ട് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം കൊടുക്കാനായിട്ട് ഡ്രൈ ആക്കി വീടുകളിൽ ചെയ്യാൻ പറ്റും. ഇതുണ്ട്, ഇത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് ഇങ്ങനെയായിരിക്കും നമുക്ക് ഉണങ്ങി കിട്ടുന്നത്. ഇത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ 10 മിനിറ്റ് നമ്മളത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ബീട്രൂട്ട് പഴയ രീതിയിൽ വെള്ളം ഉണങ്ങിയ ബീട്രൂട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇതേപോലെ പഴയ കളറിലും പഴയ രീതിയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നമുക്കത് കറി വയ്ക്കാൻ പാകത്തിനുണ്ടായിരിക്കാം. അങ്ങനെ ഏത് സാധനങ്ങളും ഇലക്കറികൾ ചീര ഇലയാണ്, അതുകൊണ്ട് നമുക്കറിയാം. ഇതുണ്ട്, ഇത് ഉണങ്ങി ഇങ്ങനെ ഇരിക്കുന്നു. നമുക്കത് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ അത് ഇതേപോലെ തന്നെ. അപ്പം നമുക്ക് ഏത് സാധനവും വീടുകളിലേക്കുള്ള പച്ചക്കറികളും പഴങ്ങളും എല്ലാം നമുക്ക് ഡ്രൈ ആക്കി സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ചക്കയുടെ സീസണായിപ്പോൾ, അപ്പോൾ ചക്കപ്പഴം നമുക്കറിയാം. നമുക്ക് ചക്കപ്പഴം ആ സമയത്തെടുത്ത് നമ്മൾ കഴിക്കാൻ ബാക്കി വന്നാൽ മിക്കവാറും ചക്ക നമ്മുടെ പ്ലാവിൻ്റെ വീട്ടിൽ വെറുതെ ചീഞ്ഞു പോകണം മഴ വരുമ്പോൾ. നമുക്ക് ആ ചക്കപ്പഴം ഡ്രൈ ആക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതുപോലെ തന്നെ 15-20 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പഴയ സ്വാദോടുകൂടി ആ ചക്കപ്പഴം കഴിക്കാൻ പറ്റും. അപ്പോൾ ഓഫ് സീസണിൽ നമുക്ക് ചക്കപ്പഴം ഇല്ലാത്ത സീസണിൽ നമുക്ക് ചക്കപ്പഴം ഇതുപോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. അത് മാമ്പഴമായാലും അതേപോലെ തന്നെ. അപ്പം എല്ലാ പഴങ്ങളും ഡ്രൈ ആക്കി വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ നമുക്ക് അതേ സ്വാദോടുകൂടി അതേ രുചിയോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഡ്രൈ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാം. ഏറ്റവും കൂടുതൽ അതുപോലെ പച്ചചക്ക, പച്ചചക്ക ഉണക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് കറി വയ്ക്കാൻ നേരത്തെ ഇതുപോലെ വെള്ളത്തിൽ ഇട്ടാവുന്നു, പഴയ രീതിയിൽ തന്നെ ഇട്ടും. അതുപോലെ ഉണക്കി പൊടിക്കാം. ഡ്രൈ ചെയ്തിട്ട് നമുക്ക് പുട്ടുപൊടി, ചക്ക പുട്ടുപൊടി എന്ന് പറഞ്ഞപ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ പുട്ടുപൊടി ഉണ്ടാക്കാം. ഏത് സാധനവും നമുക്ക് അതേപോലെ ഡ്രൈ ആക്കി വയ്ക്കാൻ ഡീഹൈഡ്രേഷനിൽ ഉണങ്ങി കിട്ടുന്ന ഒരു ഡ്രയറാണ് നമ്മൾ പരിചയപ്പെടുത്തി. വളരെ ചെറിയ ഡ്രയർ കൊണ്ടു നടക്കാൻ വളരെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. വീടുകൾക്ക് വളരെ പ്രയോജനമാണ്. തേപ്പെട്ടിയുടെ പോലും കറണ്ട് വേണ്ട, അര യൂണിറ്റ് കറണ്ട് പോലും വേണ്ട. 1 മണിക്കൂർ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിന് ടൈമറുണ്ട്, ചൂട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ കൺട്രോൾ എല്ലാം ഉൾപ്പെടെയാണ്. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ, ഇപ്പോൾ പഴമാണെങ്കിൽ 18 മണിക്കൂർ, ഇപ്പം ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ 6 മണിക്കൂർ. അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഓരോ പല ചൂടിലാണ് ഞങ്ങളത് അതിൻ്റെ കാരണവും കൂടി ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. എല്ലാ പച്ചക്കറികളും എത്ര മണിക്കൂർ ഇതിനകത്തിരിക്കണം, ഡ്രയറിലിരിക്കണം എന്നുള്ളത്. 450 വാട്ട്സ് ഓക്കെ. നമ്മൾ 1 മണിക്കൂർ ഉപയോഗിച്ചാൽ അരയുമുട്ട് താലേ കറണ്ട്. പക്ഷേ ഇത് 1 മണിക്കൂർ ഫുള്ളായിട്ട് ഇത് വർക്ക് ചെയ്യുമ്പോൾ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് വളരെ കുറച്ച് കറണ്ട് വരും. അപ്പോൾ പഴമൊക്കെ ഉണങ്ങാനായിട്ട് എനിക്ക് തോന്നുന്നത് 1 യൂണിറ്റ് പോലും കറണ്ട് വരും. ഇത് 22,000 രൂപയാണ് ഇതിൻ്റെ വില. ഇത് ഫുള്ളായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിച്ച് കഴിയുന്നത് എല്ലാവരും ഇതൊക്കെ ഫുള്ളാണ്, സ്റ്റീലാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 1 ഇയർ ഗ്യാരണ്ടിയാണ്. ചെറുതും വലുതുമായ എല്ലാ ഡ്രയറുകൾക്കും നമ്മൾ 1 ഇയർ ഗ്യാരണ്ടി, 3 വർഷം സർവീസ് വാറണ്ടി കൊടുക്കും. ഇത് നമ്മൾ ആദ്യം ഓൺ ചെയ്യുക. ഇപ്പോൾ സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ബാക്കിൽ. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആദ്യം ടൈം സെറ്റ് ചെയ്യാം. നമുക്ക് ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ സെറ്റ് ചെയ്തു. ഇനി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 35 ഡിഗ്രി 40 ഡിഗ്രി 45 ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അപ്പോൾ ടൈമും ടെമ്പറേച്ചറും നമുക്ക് ആവശ്യമുള്ളത് സെറ്റ് ചെയ്യാം. ഏത് പഴം എത്ര മണിക്കൂർ വേണോ ആ ടൈം വയ്ക്കാം, അതുപോലെ അതിൻ്റെ ചൂടും വയ്ക്കാം. പല പഴങ്ങളും പച്ചക്കറികളൊക്കെ പല ടെമ്പറേച്ചറിലാണ് നമുക്ക് അതിൻ്റെ ഗുണവും കളറും ഒന്നും പോവാതെ നമുക്ക് ഇതിനകത്ത് ഉണക്കി കഴിഞ്ഞതിൻ്റെ എല്ലാം
ഡീഹൈഡ്രേഷൻ ആയതുകൊണ്ട് അതിന്റെ കളറൊന്നും പോകുന്നില്ല.